ഞാൻ വാഹനങ്ങളെ കുറിച്ച് എന്താ പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുമായിരിക്കും. പക്ഷേ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാൽ ഞാൻ എങ്ങനെ വണ്ടി മേഖലയിലോട്ട് വന്നെന്നുള്ളൊരു തുടക്കം പറയാം. പറയാൻ കാരണം, ഞാനൊന്നും എന്നെ ബൈക്കും കാറും ഒന്നും ആരും പഠിപ്പിച്ചതല്ല, സ്വന്തമായിട്ട് ഞാൻ പഠിച്ചതാണ്. ഇപ്പോൾ ഞാൻ കാറ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ട് ബൈക്കാണ് ഞാൻ ആദ്യമേ പഠിക്കുന്നത്. ബൈക്ക് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഇതെങ്ങനെ ഗിയറ് മാറുന്നു, എങ്ങനെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഞാൻ പഠിച്ച് വന്നിട്ട് അതേ ഒരു സിസ്റ്റം തന്നെ ആയിരിക്കും കാറിനും. അങ്ങനെ കാറും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറയാൻ നല്ല പ്രായമുള്ള ആളാണ്. ഇപ്പോൾ ഒരു ചേട്ടൻ്റെ വണ്ടി എടുത്ത് ഇതേപോലെ ഞാൻ പറഞ്ഞു ഞാൻ ഓടിച്ചോളാം എനിക്കറിയാം എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു എയ്സാന്ന് പഴയ എയ്സിൻ്റെ വണ്ടി എടുത്ത്, അതിന് പവർ സ്റ്റിയറിംഗ് ഒന്നും ഇല്ലായിരുന്നു. എയ്സിൻ്റെ വണ്ടി എടുത്ത് നാസിക് ഡോളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പണ്ട്. അന്നേരം ഞാൻ മൂന്നാല് ഡോളൊക്കെ കയറ്റിയിട്ട് ഞാൻ വണ്ടിയായിട്ട് പോയി. ഞാൻ ആദ്യമേ എടുത്ത് ക്ലച്ചൊക്കെ വിട്ട് ഗിയറൊക്കെ ഇട്ട് എടുത്ത് ആ ബൈക്കിൻ്റെ സിസ്റ്റം പോലെ എടുത്ത് പോയി. പിന്നീട് ഇത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഒരു സിസ്റ്റം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിത് ഒരു ഇറക്കമൊക്കെ വന്നപ്പോൾ ചവിട്ടി അങ്ങ് വിട്ട് ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോയി. രണ്ട് സൈഡിലോട്ടും ആടി 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 ചെന്ന് ഒരു പോസ്റ്റിൻ്റെ അവിടെ ചെന്ന് ഞാൻ ചവിട്ടി അങ്ങ് നിർത്തി. പിന്നീടാണ് എനിക്ക് മനസ്സിലായി പവർ സ്റ്റിയറിങ് അങ്ങനെ സിസ്റ്റം അങ്ങനെ കുറേ പരിപാടി ഉണ്ടത്. പിന്നീട് ഞാൻ സ്വന്തമായിട്ടാണ് ഞാൻ വണ്ടി പഠിച്ചത്. അതാണ് ഞാൻ വണ്ടിയുടെ ഈ ഒരു കാര്യങ്ങൾ പറയണമെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു പരിപാടി വന്നത്. ഇപ്പോൾ ഓൾട്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പം നമുക്ക് നമ്മുടെ ചിലപ്പോൾ കൊച്ചു വണ്ടിയായിരിക്കും, ചിലവർ നല്ല ലക്ഷറി വണ്ടിയായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് കുറച്ച് നമ്മുടെ രീതിയിൽ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടില്ലേ, എന്നാൽ നമ്മുടെ രീതി ഭംഗിയാക്കാൻ വേണ്ടി നമ്മളൊരു ഓൾട്രേഷനൊക്കെ കൊണ്ടുവരും. ഇതിപ്പം സൗണ്ടിൻ്റെ കാര്യത്തിലൊക്കെ പൊല്യൂഷൻ വന്ന് അതൊക്കെ നമുക്ക് നിരോധിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അംഗീകരിക്കുക. ഓൾട്രേഷൻ കംപ്ലീറ്റ്ലി നിരോധിച്ചത് ഞാൻ അംഗീകരിക്കത്തില്ല. എന്തായാലും നമ്മൾ നമ്മളെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരില്ലേ, നമ്മളെല്ലാവരും പൗഡർ ഇടും, മുടി ചീപ്പും, ഈ ഉദ്യോഗസ്ഥർ വരെ ഇതെല്ലാം ചെയ്യും, സ്വന്തം നമ്മുടെ ശരീരത്ത് ഓൾട്രേഷനൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ വണ്ടിക്ക് ഒരു ഭംഗി നമ്മുടെ കാഴ്ചപ്പാടി വരാൻ ഒരു ഭംഗിക്ക് വേണ്ടിയായിരിക്കും ഓൾട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് നിരോധിച്ചത് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പോൾ എന്തുമായിരിക്കും അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ തിരക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഡ്രീം കാർ എന്ന് പറഞ്ഞാൽ വലിയ ഡ്രീമൊന്നും അല്ല, എനിക്കൊരു ഓക്സ് വാഗൻ പോളോ ജി ടിയോടാണ് എനിക്കൊരു ചെറിയ പ്രണയം. അത് റെഡ് കളറ് എല്ലാവരും എടുക്കുന്നതായിരിക്കും, എന്നാലും ഒരു പ്രത്യേക ഇഷ്ടമാണ് GTയോട്. GTയാണ് ഡ്രീം കാർ. ഞാൻ കൂടുതലും കാറിനേക്കാൾ കൂടുതലും ബൈക്കിലാണ് സഞ്ചരിക്കാറുള്ളത്. നമ്മൾ കൂട്ടുകാരൊക്കെ ചേർന്ന് റൈഡൊക്കെ പോകാറുണ്ട്. പിന്നെ ആക്സിഡൻ്റൊക്കെ ഇഷ്ടംപോലെ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരു ആക്സിഡൻ്റ് എടുത്തു പറയാം. പണ്ട് ഇതേപോലെ ഞാൻ ഒരു ബസ്സിനെ ഓവർടേക്കുകയായിരുന്നു, ഒരു 30-40 സ്പീഡിൽ. അന്നേരം ആ ബസ്സിൻ്റെ നിർത്തിയിട്ടേക്കുന്ന ബസ്സായിരുന്നു, ബസ്സിൻ്റെ അപ്പുറത്തൊരു ചേച്ചി പോകണമായിരുന്നു. അങ്ങനെ ഒരു വേറൊരു ബസ് വരുന്നുണ്ട്. ആ ബസ്സിൽ പോകാൻ വേണ്ടി ചേച്ചി ഓടി റോഡ് ക്രോസ് ചെയ്ത് ഞാൻ ഇപ്പുറത്ത് ഇറങ്ങി. ഇപ്പുറത്ത് ഇറങ്ങിയാതെ ചേച്ചി റോഡിൻ്റെ നടുക്കാൻ്റെ നിന്നിട്ട് ഞാൻ വന്നപ്പോൾ നടുക്കാൻ നിന്നിട്ട് എന്നെ തടഞ്ഞു നിർത്തി. ഞാൻ ബ്രേക്ക് പിടിച്ച് ഡയറക്റ്റ് ചെന്ന് ഇടിക്കുമായിരുന്നു സംഭവം. ഇടിച്ചിട്ട് ചേച്ചിയുടെ കൈയുടെ ലിഗമെൻ്റൊക്കെ തെറ്റി, എൻ്റെ മൂക്കിൻ്റെ പാലം ചെന്ന് ടാങ്കി ഇടിച്ച് ചോരയൊക്കെ വന്ന് ഭയങ്കര സീനായിരുന്നു. കുറേ നേരം എനിക്ക് ബോധമൊന്നും ഇല്ലായിരുന്നു. അത് അതിൽ പിന്നെ ഹെൽമെറ്റ് ഇടാതെ പുറത്തിറങ്ങത്തില്ലായിരുന്നു അന്ന് മൂക്കിനിടി കിട്ടിയ പിന്നെ. പിന്നെ ബൈക്ക് ഓടിക്കുന്നവരത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ എത്ര കൂടിയ വണ്ടിയാണെന്നല്ല, ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ വണ്ടി നിൽക്കത്തില്ല. നമ്മൾ ഗിയർ ലോക്ക് ചെയ്യാനും കൂടെ പഠിച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഗിയർ ലോക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് നിങ്ങൾ യൂട്യൂബ് ചാനലുകളിലൊക്കെ നോക്കിയാൽ അതിനകത്ത് അടിപൊളിയായിട്ട് പറഞ്ഞു തരും. ഞാൻ പറയുന്നതിനൊക്കെ നല്ലോണം വ്യക്തമായിട്ട് മനസ്സിലാവുമായിരിക്കും. പ്രധാനമായിട്ട് പറയാനുള്ള എന്നെ ഭയങ്കര ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് സംഭവം. ഞാൻ കൊല്ലത്ത് നിന്ന് അങ്ങ് പ്രളയം നടന്നപ്പോൾ ഇങ്ങനെ അറ്റമേറ്റ റാലി നടത്തിയെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഒരുവിധം വണ്ടിഭ്രാന്തന്മാർക്കെല്ലാം അത് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടിലൊക്കെ ക്ലബ്ബുകൾ ഇഷ്ടംപോലുണ്ട്, ബൈക്കിൻ്റെയൊക്കെ ക്ലബ്ബുകളുണ്ട്. അങ്ങനെ എല്ലാ വർഷവും ഫ്രീഡം റൈഡ് നടത്തുന്നതാണ്. അങ്ങനെ ആ വർഷവും നമ്മൾ 3 കിലോമീറ്ററാണ് നടത്തുന്നത്. ഈ 3 കിലോമീറ്ററിൻ്റെ എല്ലാ വർഷവും നടത്തുന്നതുകൊണ്ട് ആ 3 കിലോമീറ്ററിന് എടുത്ത് പറയേണ്ട കാര്യമില്ലായിരുന്നു. അന്നേരം നമ്മൾ ഇതേപോലെ ക്ലബിൻ്റെ ഇത് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതേപോലെ റാലി നടത്തുന്നുണ്ട്. അന്നേരം നമ്മൾ റാലി എന്തായാലും നടത്തും, അത് വണ്ടിപ്രാന്തന്മാർക്ക് വണ്ടി ഒരു വികാരമാണ്, അതിപ്പോൾ അവർക്ക് മനസ്സിലാവും. അന്നേരം അവരെന്തൊക്കെ സംഭവം നടന്നാലും ഈ റാലി നടത്തും. അന്നേരം ആ റാലി ഈ പ്രളയം നടന്നവർക്ക് എന്തെങ്കിലും ഉപയോഗപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു പ്ലാൻ കൊണ്ടുവന്നു, ഒരു വണ്ടി ഒരു കിറ്റെന്ന് പറഞ്ഞ്. അങ്ങനെ ആ കിറ്റ് ഒരു വണ്ടി ഒരു കിറ്റ് മാത്രം നമ്മൾ ശേഖരിക്കുന്നുള്ളൂ. അത് അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേറ്റം വരെ റാലി നടത്തുമെന്ന ഈ ആൾക്കാർ ട്രോളിലൂടെ പറഞ്ഞുണ്ടാക്കിയത്, അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ പറഞ്ഞുണ്ടാക്കി. നമ്മൾ സാധാരണ എല്ലാ വർഷവും നടത്തുന്ന പോലെ വെറും 3 കിലോമീറ്റർ മാത്രമേ റാലി നടത്തിയിട്ടുള്ളായിരുന്നു. അതൊരു പോലീസുകാരൻ വന്ന് എന്തോ പറഞ്ഞ് അന്നേരം തഗ്ഗായിട്ടൊരു വീഡിയോ ഇറങ്ങി. ഞാൻ എന്തോ തിരിച്ചു പറഞ്ഞ് അങ്ങനെ പോലീസുകാരൻ്റെ ഒറിജിനൽ വീഡിയോ എടുത്ത് അങ്ങനെ മൊത്തത്തിൽ ഒരു വിവാദമാക്കിയായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ദിവസം നൈറ്റ് പെട്രോൾ ചെയ്തിന് അതേ പോലീസുകാരനെ കണ്ട്. ഞങ്ങൾ ഇതേപോലെ പഴയ കാര്യങ്ങൾ ടിക്ടോക്ക് കാര്യങ്ങളും എല്ലാം പോലീസുകാരെ കേട്ട് നല്ല കമ്പനിയാണ്. അതുകൊണ്ട് ടിക്ടോക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ഇത് പഴയ അനുഭവമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം ആ പോലീസുകാരെ എൻ്റെ അടുത്ത് പറഞ്ഞ് ആ പോലീസുകാരെ ഞാനായിരുന്നു, ഞാനത് പിന്നീടാണ് അറിഞ്ഞത്. അങ്ങനെ പറഞ്ഞു. അപ്പം ഇത് കണ്ടോണ്ടിരിക്കുക പുറമേ ഉള്ളവരാണ് ഇത് പറഞ്ഞ് 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 വലുതാക്കി ഭയങ്കര വിവാദമാക്കി കളഞ്ഞ്. ഞാൻ അങ്ങേയറ്റം ഇങ്ങേറ്റം റാലി നടത്തിയെന്നൊക്കെ ആക്കി കളഞ്ഞ്. അതെനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് വണ്ടിയൊക്കെ ഓടിക്കുന്നവർക്ക് പറയാനുള്ള ഒരൊറ്റ ഒരു കാര്യമേ ഉള്ളൂ. നമ്മളിപ്പോൾ എത്ര കൺട്രോളാണെങ്കിലും നമ്മൾ എത്ര പൊളിയാണെങ്കിലും നമ്മൾ എത്ര കൺട്രോളാന്ന് പറഞ്ഞാലും നമ്മളെ കൈ വണ്ടി അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ വണ്ടി പോയെന്ന് വരത്തില്ല. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞങ്ങൾ ന്യൂഇയറിന് ഒരു 2-3 വർഷമായി ന്യൂ ഇയറിന് രാത്രി ബൈക്കിൽ വരുമായിരുന്നു. ബൈക്കിൽ നമ്മൾ നോർമലാണ് വന്നേ. കറ സത്യമായിട്ടുള്ള കാര്യം ഒരു 40 മൈൽ സ്പീഡിൽ വന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ നമ്മളെ ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടി ഇടിച്ചിടാൻ വേണ്ടി റൈറ്റ് സൈഡിലോട്ട് കറക്കിയാൻ കയറ്റി. അത് നമ്മൾ ആലോചിച്ചു, ഓ ഇപ്പം വീണേ. നമ്മൾ അവിടെ റോഡും ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു അകത്തോട്ട് കയറി പോകാൻ വേണ്ടി പെട്ടെന്ന് കയറി പോയായിരിക്കും വന്ന്. എന്നിട്ട് ആ ഓട്ടോ ആ സൈഡ് നേർന്ന് വന്ന് ഞങ്ങളുടെ സൈഡ് നേരെ ചേർന്ന് വന്നിട്ട് നമ്മൾ അടുത്ത് എത്താറായപ്പം ഓട്ടോ വന്ന് നമ്മളെ ഇടിച്ചങ്ങ് ഇടുകയായിരുന്നു ചെയ്ത്. നമ്മളെ വന്ന് നമ്മളിപ്പോൾ എത്ര കൺട്രോളാന്ന് പറഞ്ഞാലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മനസ്സുപോലെ ഇരിക്കും ബാക്കി ഇത്. അപ്പം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. അന്നേരം ആരും പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ എപ്പോഴും വണ്ടി ഓടിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ.